ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പരിചയപ്പെടാമോ? ഒരു കുടുക്കാച്ചി ബിരിയാണിയാണ്. പക്ഷെ ബിരിയാണി എന്ന് പറയുമ്പോൾ ചിക്കനോ മട്ടനോ ഒന്നും അല്ല. നമ്മളിപ്പോൾ മുട്ട വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണിയുടെ മസാല പരിചയപ്പെടുത്താം. ഒരു രണ്ട് മീഡിയം സവാള അരിഞ്ഞത്, അരിഞ്ഞു വെച്ചേക്കുവാണ്. രണ്ട് പച്ചമുളക് അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചത്, വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി, ഒരു പകുതി ചെറുനാരങ്ങ പൊടി, ഒരു ഈ സ്പൂണിനാണ് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിരുന്നത്. ഈ സ്പൂണിന് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ബിരിയാണി മസാല, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഇത് ജീരകം, പെരിഞ്ജീരകമാണ് പൊടിച്ചിരിക്കുന്നത്, പെരിഞ്ജീരകപ്പൊടി. ഇത് കറിമസാല പൊടിയാണ്, പട്ട, കറിയാമ്പി, ഏലക്ക പൊടി പൊടിച്ച പൊടിയാണിത്. എണ്ണ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ആവശ്യത്തിന്, കളറ് പാലിൽ കളറിട്ട് കലക്കി വെച്ചിരിക്കുന്നത് ഇതാണ്. ഒരു ടേബിൾ സ്പൂൺ തൈര്, ഉപ്പ് ആവശ്യത്തിന്, കാഷ്നട്ട് കിസ്മസ് ആവശ്യത്തിന്, മല്ലിയില, പുതിന ആവശ്യത്തിന്, അറിയാമ്പ, ഏലക്ക. അതിൻ്റെ ഈ ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ചേർക്കണം. ചട്ടി നമ്മൾ അതിലേക്ക് വെക്കുക. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായാലും നമുക്ക് ഈ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് സവാള ഇടാം കുറച്ച് കുറച്ച്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള കിടന്ന് വാടക്കപ്പോഴേക്കും നമുക്ക് ചോറ് വെക്കാം. ചോറ് വെക്കാൻ ഒരു കുക്കറുണ്ട്, ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ പച്ചക്കറിയാ വേലക്കിട്ട് ഒരു നുള്ള് സവാള, ഒരു പൊടി സവാള, രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ മൂടി വെക്കാം. വെള്ളം തിളക്കുമ്പോൾ അരി കഴുകിയിടാം. ഇനി നമ്മൾ ഈ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കൊട്ടാം. നന്നായിട്ട് ഇളക്കി പാകത്തിന് ചെറുനാരങ്ങ നീര്, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ആവശ്യത്തിന് ഉപ്പ്, സ്പൂൺ കൊണ്ട് പതിയുന്നു. ഒരു പിസിലിൽ മൂടി വയന്ന് വന്ന് തക്കാളി അടയും, ഇഞ്ചി ഇടാം, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള നല്ലോണം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മസാലകൾ ഇടാം. എല്ലാ മസാലയും എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മസാലയും കഴിഞ്ഞ് നല്ല മണമൊക്കെ വരുന്നുണ്ട്. സ്റ്റൗ കുറച്ച് വെക്കണമല്ലേ മസാല കരിഞ്ഞു.